പേരെന്തായിരുന്നു? പേരൊന്ന് പറഞ്ഞേ. കൈ രണ്ടൊന്ന് പൊക്കി പിടിച്ചേ. ഈ വരലിന്റെ അറ്റത്തേക്കൊന്ന് നോക്കിക്കേ. ഇങ്ങോട്ടേക്ക് കോഡ് സ്ട്രോക്ക് ആക്ടിവിറ്റി കേട്ടോ. ഒരു മസ്തിഷ്കാഘാതം സംഭവിക്കുമ്പോൾ ഓരോ മിനിറ്റിലും 19 ലക്ഷം മസ്തിഷ്ക കോശങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എത്ര നേരത്തെ ചികിത്സ ലഭിക്കുന്നു എന്നനുസരിച്ചിരിക്കും അംഗവൈകല്യങ്ങൾ കൂടാതെ ആശുപത്രി വിടുന്നു എന്നതും പരസഹായമില്ലാതെ ജീവിക്കുന്നു എന്നതും തീരുമാനിക്കുന്നത്. ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ച ഏതൊരു രോഗിക്കും സമയോചിതവും സമഗ്രവുമായ ചികിത്സ ഉറപ്പുവരുത്താൻ രാവുകളില്ലാതെ പ്രയത്നിക്കുന്ന ഒരു ആർമിയുടെ പേരാണ് സ്ട്രോക്ക് ടീം. എമർജൻസി ടീം, റേഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ന്യൂറോ ഇൻ്റർവെൻഷനിസ്റ്റ്, കാത്ത് ലാബ്, സ്ട്രോക്ക് യൂണിറ്റ്, നഴ്സിംഗ് ടീം, റീഹാബിലിറ്റേഷൻ ടീം, ഈ ഒരു വലയത്തിനുള്ളിൽ ആ രോഗിയുടെ ജീവൻ, രോഗിയുടെ ഭാവി സുരക്ഷിതമാണ്. ഒരു സ്ട്രോക്ക് രോഗി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോൾ ആ പേഷ്യൻ്റിന് ആവശ്യമായ എല്ലാ ചികിത്സകളും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. കോഡ് സ്ട്രോക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ മുഴുവൻ ടീം മെമ്പേഴ്സും പെട്ടെന്ന് തന്നെ അലേർട്ടായിരിക്കുന്നതാണ്. അതുവഴി ഈ പേഷ്യൻ്റിന് ചെയ്യേണ്ട CT scan, MRI മുതലായ ചികിത്സകൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുവഴി IV ത്രോംബലൈസിസ്, ത്രോംബെക്ടമി മുതലായ ചികിത്സകൾ നമുക്ക് ഒട്ടും സമയനഷ്ടമില്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. തലച്ചോറിലെ പ്രധാന രക്തക്കുഴലുകൾ അടങ്ങിയുണ്ടാകുന്ന സ്ട്രോക്കുകൾക്ക് ചിലപ്പോൾ IV ത്രോംബോളിസിസ് മാത്രം മതിയായെന്ന് വരില്ല. അങ്ങനെയുള്ള രോഗികളെ ഒരു CT angiogram സഹായത്തോടെ കണ്ടെത്തുകയും അവർക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ ചില പ്രത്യേകതരം കത്തീറ്ററുകളും സ്റ്റെൻറ്റുകളും ഉപയോഗിച്ച് തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്നും ആ ക്ലോട്ടുകൾ നമുക്ക് നീക്കം ചെയ്യാനാവും. ഈ ചികിത്സാ രീതിയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. സ്ട്രോക്കിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ട് ആദ്യ 6 മണിക്കൂർ വരെ നമുക്ക് എല്ലാ രോഗികൾക്കും ഈ ചികിത്സ നൽകാനാവും. 6 മണിക്കൂറിന് ശേഷം 24 മണിക്കൂർ വരെ ചില പ്രത്യേകതരം അഡ്വാൻസ് സ്കാനുകളുടെ സഹായത്തോടെ ഈ ചികിത്സ നമുക്ക് രോഗികൾക്ക് നൽകാനാവുന്നതാണ്. സ്ട്രോക്ക് തുടങ്ങി ആദ്യത്തെ 4.5 മണിക്കൂറിൽ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ IV ത്രോംബോലൈസിസ് എന്ന ചികിത്സ നൽകാൻ കഴിയും. സ്ട്രോക്ക് ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണിത്. രക്തക്കട്ട അലിയിക്കാനുള്ള ഈ മരുന്ന് ആദ്യത്തെ 4.5 മണിക്കൂറിൽ മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. ഒരു CT scan ചെയ്ത് തലച്ചോറിൽ രക്തസ്രാവമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമുക്ക് ഈ മരുന്ന് നൽകാം. സ്ട്രോക്കിൻ്റെ ഈ അക്യൂട്ട് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്: സ്ട്രോക്ക് വരാൻ എന്താ കാരണം കണ്ടുപിടിക്കുക, ഇനി എന്ത് പ്രിക്കോഷൻസാണ് എടുക്കേണ്ടത്, എന്ത് മെഡിക്കേഷൻസാണ് തുടരേണ്ടത് തീരുമാനിക്കുക, പിന്നെ സ്ട്രോക്കായി അനുബന്ധിച്ച് കോംപ്ലിക്കേഷൻസ് ചികിത്സിക്കുക. ഇതുകൂടാതെ പേഷ്യൻസിന് ബാക്കി എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു അഗ്രസീവ് ന്യൂറോ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം വേണം. ഇതിൽ ഫിസിയോതെറപ്പി, ഓക്യുപേഷൻ തെറപ്പി, സ്പീച്ച് തെറപ്പി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈ എല്ലാ കോമ്പണൻസും ഒരു അഡ്വാൻസ് സ്ട്രോക്ക് കെയർ സെൻ്ററിൻ്റെ പ്രധാന ഭാഗമാണ്. ഒരുപക്ഷെ സ്ട്രോക്ക് മൂലം എല്ലാം നഷ്ടപ്പെടുമായിരുന്ന ഒരു രോഗി തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ സ്ട്രോക്ക് രോഗികളെ തങ്ങളുടെ ജീവിതത്തിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സെൻ്ററിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്.